വണ്ടിപ്പെരിയാർ കേസിൽ പ്രോസിക്യൂഷൻ നൽകുന്ന അപ്പീൽ ഹർജിയിൽ പെൺകുട്ടിയുടെ കുടുംബവും കക്ഷി ചേരും. കട്ടപ്പന കോടതിയുടെ വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം സ്വന്തം നിലയിലും ഹർജി നൽകുക. ഇന്ന് കുടുംബാംഗങ്ങൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനുശേഷമാകും തുടർ നടപടികളുമായി മുന്നോട്ടു പോവുക. വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ചേർക്കപ്പെട്ട അർജുനെ കട്ടപ്പന കോടതി വെറുതെ വിട്ടതിനെതിരെ പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഹർജി നൽകും. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് അപ്പീൽ നൽകേണ്ടത്. ഇതിനായുള്ള നടപടികൾ പൂർത്തിയായതായാണ് വിവരം. പ്രോസിക്യൂഷൻ നൽകുന്ന ഹർജിയിൽ പെൺകുട്ടിയുടെ കുടുംബവും കക്ഷി ചേരും. ഒപ്പം നിലവിലെ വിധി റദ്ദു ചെയ്യുന്നതും കേസിൽ SC ST അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്തണം എന്നതടക്കം കുടുംബം DGP ആവശ്യപ്പെടും. ഇതിന്റെ ഭാഗമായി ഇന്ന് കുടുംബം ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷനുമായി കൂടിക്കാഴ്ച നടത്തും. ജഡ്ജ്മെന്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ രീതിക്ക് തന്നെ പോകാനാണ്. അപ്പൊ അത് റദ്ദ് ചെയ്തിട്ട് അവനെ വീണ്ടും അറസ്റ്റ് ചെയ്യണം. ഈ FIR നിലനിർത്തിക്കൊണ്ട് വീണ്ടും കേസിന് പോകണമെന്നാണ്. നമ്മൾ വരാനായിട്ട് സർക്കാർ നിയമിച്ചിരിക്കുന്ന വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട് പ്രോസിക്യൂട്ടറിനെ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് SC ST അട്രോസിറ്റി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ചും കൂടെ ആലോചിച്ചിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടേ പോകത്തുള്ളൂ. പ്രോസിക്യൂഷൻ നൽകുന്ന ഹർജിയിൽ കക്ഷി ചേരുന്നതിനൊപ്പം കട്ടപ്പന കോടതിയുടെ വിധി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വന്തം നിലയിലും അഭിഭാഷകനെ വെച്ച് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും. ഇതോടൊപ്പം CBI അന്വേഷണം ആവശ്യപ്പെട്ട് KPCC നിർദ്ദേശപ്രകാരം അഭിഭാഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഹർജിയും അടുത്ത ദിവസം ഹൈക്കോടതിയിൽ നൽകും. നിയമ പോരാട്ടം തുടരുന്നതിനൊപ്പം കേസിൽ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും വീഴ്ചയാരോപിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും വനിതാ യുവജന സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധവും തുടരുകയാണ്. നാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും. റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.